ആരെന്താക്കുന്ന എല്ലാവർക്കും സുഖന്യാ. ഇപ്പൊ ഇവിടെ നോക്കിയെങ്കിൽ ഉമ്മുക്കുൽസും ഉമ്മുക്കുൽസും. അപ്പൊ ഞാനൊന്ന് ഇരിച്ച് ഞമ്മക്കൊരു ഉമ്മുക്കുൽസു ഉണ്ടാക്കാറ്. അങ്ങനെ ഞങ്ങൾ മൂന്ന് ഉമ്മുക്കുൽസുനാക്കി ബി ആക്കിട്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഈ ഉമ്മുക്കുൽസുവിനെ പാങ്ങായി നിങ്ങൾ എന്താക്കണോ അറിയോ? ലൈക്ക് ചെയ്യണോ, തായ എഴുതിയിട്ട് അറിയിക്കണോ, പിന്നെ നിങ്ങളെ ചങ്ങായിമാർക്കും കുടുംബക്കാർക്കും എല്ലാം ഷെയർ ആക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്യണം, അപ്പം മറന്നറണ്ട. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ ഈ ഉമ്മുക്കുൽസുവിനെ എങ്ങനെ ആക്കുന്നതെന്ന്. മുന്നേ ചട്ടി ചൂടാകുമ്പോൾ അതിൽക്ക് കുറച്ച് മുളകുപൊടിയും കൊത്തമ്പാരിപ്പൊടിയും ഇടണം. അത് ചെറിയ ചൂടായിട്ട് വരുമ്പോൾക്ക് അതിൽക്ക് കുരുമുളക് പൊടിയും ചിക്കൻ്റെ മസാലയും ഗരം മസാലയും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ചുള്ളണം. അത് ചുള്ളിയിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ജീരകവും കസൂരി മേത്തി ഇട്ടിട്ട് പിന്നെയും നല്ലവണ്ണം ചുള്ളണം. അതിൻ്റെ നല്ല ചൂടായിട്ട് വരുമ്പോൾ ലാസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചില്ലിയിട്ട് തീ ബന്ധാക്കണം. എന്നിട്ട് ഈ മുളകും കൊത്തമ്പാരിനെ വേറൊരു പാത്രത്തിലേക്ക് ഇടണം. എന്നിട്ട് ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് തക്കാളിയും പിന്നെ ഇഞ്ചിയും പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ വെള്ളുള്ളി പച്ചമുളക് പിന്നെ നീരുള്ളി അതെല്ലാം ഇടണം. ഇട്ടിട്ട് നമ്മൾ ചൂടാക്കിയ മസാലപ്പൊടിയെല്ലാം ഇല്ലേ, അതും ഇതിലേക്ക് ഇടണം. എന്നിട്ട് കുറച്ച് മറ്റേ നമ്മളെ മല്ലീൻ്റെ ചപ്പില്ല അതും ഇട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഉപ്പൂട്ടിട്ട് നല്ലോണം അരച്ചിട്ട് എടുക്കണം. അതാ ഇങ്ങനെ അരച്ചിട്ട് എടുക്കണം. എന്നിട്ട് ഇനി ഈ മസാലനെ ഇല്ലേ കയറ്റി പാങ്ങാക്കിയിട്ട് വെച്ച കോയി മൂന്ന് കോയി വെച്ചിട്ട് ഞാൻ മൂന്ന് കോയിൻ്റെ മസാല അവിപ്പാക്കിയത് അത് ഈ മൂന്ന് കോയിലും നല്ലോണം തേച്ചിട്ട് ഒരു മണിക്കൂർ അവിടെ വെക്കണം. അതെ, ഒരു മണിക്കൂർ വെക്കണോ. ഒരു മണിക്കൂറായിട്ടായിട്ട് ഈ കോയിനെ നമുക്ക് വേവിക്കണം. അതിന് ഇങ്ങനത്തെ ചട്ടി എടുത്തെങ്കോ കുക്കർ എടുത്തെങ്കോ ആവും. അതിൽ കുറച്ച് എണ്ണ വീത്തിയിട്ട് ഇങ്ങനെ മൂടിയിട്ട് വെച്ചിട്ട് വേവിക്കണം. അതെ, മൂന്ന് കോയിനെയും ഞാനിപ്പോൾ ഇവിടെ വേവിക്കുന്നുണ്ട് ഇങ്ങനെ മൂടിയിട്ട് വെച്ചിട്ട്. കോയി നല്ലോ ബന്ധിട്ട് വന്നിന്. ഇനിയിപ്പോൾ ഇതിനെ ഇന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ടായിട്ട് ഇങ്ങനത്തെ ഒരു പാന് വെച്ചിട്ട് ഇതിൽക്ക് കുറച്ച് എണ്ണ വീത്തണം. എണ്ണ വീത്തിയിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ വേവിച്ച കോയിനെ ഇല്ലേ ഇങ്ങനെ ഇടണം. എന്നിട്ട് ഇതിനെ തിരിച്ചും മറിച്ചിട്ട് ഇട്ടിട്ട് നല്ല കളറാകുന്ന പോലെ ഇങ്ങനെ പൊരിച്ചിട്ട് എടുക്കണം. മൂന്ന് കോയിനെ ഞാനിവിടെ അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് കോയിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള മസാല ആക്കാം. അതിന് കോഴി പൊരിച്ചായ എണ്ണയിലേക്ക് തന്നെ ഒരുപിടി നീരുള്ളി ഇട്ടിട്ട് അത് പാടുമ്പോൾ ഒരുപിടി തക്കാളി ഇട്ടിട്ട് ഇങ്ങനെ നല്ല പാട്ടിയിട്ട് കോഴിക്ക് തേച്ച മസാല ബാക്കി വന്നിട്ടേ അത് ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ചില്ലി ചില്ലിയിട്ടായിട്ട് മൂന്ന് കോഴിൻ്റെ മുട്ട പൂങ്ങിയിട്ട് ഇടണം. എന്നിട്ട് അത് നല്ലോണം ഇങ്ങനെ കുറച്ച് നേരം ചില്ലിയിട്ടായിട്ട് അവിടെ വെക്കണം, തീ വന്നാക്കിയിട്ട് അവിടെ വെക്കണം. ഇനി നമുക്ക് ഈ പൊരിച്ച് വെച്ച ഈ കോഴിൻ്റെ ഉള്ളിലേക്ക് മുട്ടയും ആ മസാലയും ഇങ്ങനെ വെക്കണം. എല്ലാം ഒന്നിലേക്ക് തന്നെ നിറച്ചിട്ടുണ്ടാവേ. ഒരു മുട്ട ഒന്നിലേക്ക് വെച്ചിട്ട് കുറച്ച് മസാല എല്ലാം വെച്ചിട്ട് അങ്ങനെ മൂന്ന് കോയിന് ഞാനിങ്ങനെ നുറക്കുന്നുണ്ട് മസാല ഇട്ടിട്ട്. ഇനി നമുക്ക് കോയിക്ക് തല വെച്ചിട്ട് ഉമ്മുക്കുൽസു ആക്കണ്ടേ. അതിന് പൂങ്ങിയ മുട്ടയ്ക്ക് എന്താക്കണം അറിയോ, കണ്ണായിട്ട് ഞാൻ രണ്ട് കുരുമുളകാണ് വെക്കുന്നത്. രണ്ട് കുരുമുളക് ഇങ്ങനെ കുത്തിയിട്ട് വെക്കണം. കുത്തി വെക്കുമ്പോൾ അതിന് കണ്ണായി. എന്നിട്ട് ഇനി മൂക്കിന് മൂക്കോ ബായി എന്തെങ്കിലും കാട്ട് അതിനെന്താക്കണം അറിയോ, ഒരു ചെറിയ കണ്ട ക്യാരറ്റ് എന്തെങ്കിലും എടുത്ത് ഇതാ ഇങ്ങനെ വെക്കണം കണ്ട. അങ്ങനെ കോയിൻ്റെ തലയായി. ഇനി നമുക്ക് ഉമ്മുക്കുൽസുവിനെ ഇരുത്താൻ എന്താക്കണം അറിയോ, ഒരു പാത്രം നല്ലോണം ചമയിക്കാം. അതിന് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നിറച്ച്. എന്നിട്ട് ബാക്കി ക്യാരറ്റും ചെറുത് എന്താക്കി ചെറുങ്ങനെ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടിയിട്ട് അത് ഇട്ടിട്ട് വെച്ച് ടൈനമേക്ക് നമ്മൾ ഉമ്മുക്കുൽസുവിനെ ഇങ്ങനെ ഇരുത്തണം കണ്ട. മൂന്ന് ഉമ്മുക്കുൽസുമാർ ഇരിക്കുന്ന കണ്ട, കാല് കെട്ടണം അവ അല്ലെങ്കിൽ ഇരിക്കുകയല്ലോ അത്. എന്നിട്ട് എന്താക്കണം അറിയോ, ഇങ്ങനത്തെ കണ്ട പല്ലിൽ കുത്തുന്നില്ലേ തുപ്പിക്കലു, അതിങ്ങനെ കുത്തി വെക്കണം. നടുക്ക് ഓട്ടെ വലിയ ഓട്ടയിൽ കുത്തി വെച്ചിട്ടുണ്ട്, അപ്പോൾ താഴേക്ക് പോകും. അപ്പം ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇതിലേക്ക് എന്താക്കണോ, അമ്മാക്കിയ തലയില്ലേ കോയിമുട്ട പൊങ്ങിയ ആ തലേനെ ഇതാ ഇങ്ങനത്തെ സാൾ. ഇത് ടിഷ്യൂ ആവാ, ഇങ്ങനത്തെ ടിഷ്യൂ നമുക്ക് പീടേന്ന് മേങ്ങാൻ കിട്ടുവാവാ. അഞ്ചീനെ നല്ലോണം തട്ടിടണം. തട്ടിടാൻ കാസ്രോത്ത പെണ്ണുങ്ങളാരും പഠിപ്പിക്കണ്ട, ഒരു കല്ലോണം തട്ടിടാൻ അറിയാം കണ്ട. ഇങ്ങനെ ഇതിനെ നല്ലോണം തട്ടിട്ടിട്ട് ആ കോലിലേക്ക് ഇങ്ങനെ അതിനെ മെല്ലെ കുത്തിയിട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ നമ്മളെ മജരല്ല മൊഞ്ചുള്ള നമ്മളെ ഉമ്മുക്കുൽസുമായി കണ്ട. തട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ തട്ട വിട്ട ഫോയിലോ അല്ലെങ്കിൽ വേറെ ടിഷ്യോ എന്തെങ്കിലും ആക്കിക്കണം കണ്ട. നമ്മളെ മൂന്ന് ഉമ്മുക്കുൽസും ഞാൻ മാറിയിരിക്കുന്ന കണ്ട, നല്ല പാങ്ങില്ലേ. അപ്പോൾ എന്താക്കണം, നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല പാങ്ങായി നിങ്ങൾ മറന്നിറണ്ടാ, ഷെയർ ചെയ്യണോ, ലൈക്ക് ചെയ്യണോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടാങ്ങ് അതും ചെയ്യണോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ലേ അതിൻ്റെ അടുത്ത് ബെല്ലൈക്കൻ വരും, അതും ഞെക്കണം. അപ്പം മേളിൽ ഓളെന്ന് കാണും, അത് ഞെക്കിയെങ്കിലേ ഞാനിങ്ങനെ ഇടുന്ന വീഡിയോ
നിങ്ങളെ ഫോണിലേക്ക് വേഗം വരൂ. അപ്പൊ മറന്നിട്ടുണ്ടാവേ. ഇൻഷാല്ലാ അപ്പൊ വേറൊരു വീഡിയോയിൽ വന്നിട്ട് നമുക്കിങ്ങനെ മിണ്ടാം.